ഇവിടെ ആകെ മൊത്തം എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്? ഇത് 36 ഏക്കർ ഒരാളിന്റെ വക, 11 മക്കള്. അവർക്ക് പാകം വെച്ച് കൊടുത്ത് 3 ഏക്കർ വെച്ച്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപാട് നല്ല കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണാനുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഗൈസ് ഈ കായലിലൊന്നും താമര കാണാത്തത്. താമര കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. താമരല്ലേ? ഇറങ്ങാറായാ? ഓ ഗായ്സ്, നമ്മൾ ഈ പൂക്കളൊക്കെ വാങ്ങിക്കത്തില്ലേ, മുല്ലപ്പൂ, പിച്ചിപ്പൂ. അപ്പം ഈ പൂക്കളൊക്കെ പൊതിയുന്ന ഇലകളുണ്ടല്ലോ, ഇലകൾ ഈ കായലിൽ നിന്നാണ് ഇവരെടുത്ത് അത് കടയിലേക്ക് കൊടുക്കുന്നത്. ഓ ഗായ്സ് നോക്കൂ, ഇവിടെ ഒരുപാട് കൃഷികളാണ് നമ്മൾ ഈ കാണുന്നത് തന്നെ. ഇവിടെ ബജി ഉണ്ടാക്കുന്ന മുളക്, പാവയ്ക്ക, പടവലം, അങ്ങനെ ഒരുപാട് കൃഷികൾ ഇവിടെ ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇവിടുത്തെ ഈ കായലിൽ ഇറങ്ങുന്നത് ഡേഞ്ചർ ആണെന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരങ്കിള് ഇവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്കൊന്ന് നോക്കിക്കളയാം. ഹലോ അപ്പ, നമസ്കാരം. കോവക്കയാണല്ലേ ഇത്? വിളവെടുത്തതാ? ഇവിടെ ആകെ മൊത്തം എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്? ഇവിടെ ഇപ്പോഴും വാസി സാധനമാകുമ്പോൾ വേണ്ടതാണ് പാവല്, പടവലം, വെള്ളരി. ഓ, അപ്പുറത്തൊക്കെ ബജിയുടെ മുളമാണോ നിൽക്കുന്നത്? അതിന്റെ സീസൺ ആയോ? ചില സീസണില് ഇപ്പൊ എല്ലാം കേട്, അങ്കിൾ എത്ര മണിക്ക് വന്നായിരുന്നു ഇത്? ഞാൻ ഇവിടെ വന്നിട്ട് 6 മണിക്ക് മുമ്പ് ഇവിടെ വന്നു. ഓ, ഞാൻ എനിക്ക് കാല് സുഖമല്ല, പിന്നെ അങ്ങനെ ഒരാളിനോട്ട് ഇന്നലെ അടുത്ത് ഇവിടെ ഇട്ടത്, ഇതിനെ തിരിഞ്ഞു മറക്കാൻ വേണ്ടി. ഓ, ഇന്ന് വന്നു. സമയത്ത് അടത്തില്ലെങ്കിൽ കേടായി പോയി. ഞാൻ നമ്മളിപ്പോ ആളിനെ വിളിച്ചു വിട്ട് അവന്റെ സൗകര്യത്തിന് ഒന്ന് നടക്കൂ, തറച്ചിട്ട് കാര്യമല്ല. അല്ലെങ്കിൽ മൊത്തം പകരി കൂടല്ല. ഓ, അങ്കിള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കോവയ്ക്ക് ഇന്നലെ വന്ന് അടുത്ത് ഇവിടെ ഇട്ടതാണ്. അപ്പോൾ ഇന്ന് തിരിഞ്ഞ് പറക്കി നല്ലത് നോക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്കിൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ. വാഴയൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നിൽപ്പുണ്ട്. ഏത്തക്ക തന്നല്ലേ? നമ്മൾ നേരത്തെ കണ്ട കോവയ്ക്കയാണ് ഈ കാണുന്നത്. അതിൻ്റെ ചെടിയാണ്, അതിങ്ങനെ പടർന്ന് അവിടെ അവിടെ ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. എല്ലാം ചെറിയ സൈസാണ്, ഒന്നും വലുതായിട്ടില്ല. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ അടക്കുമെന്നാണ് തോന്നുന്നത്. ചീരച്ചെടി ഒരുപാട് ദിപ്പുണ്ട് ഇവിടെ, പച്ചക്കളറും ചുവപ്പ് കളറൊക്കെ ആയിട്ട്. നല്ല തണുപ്പും കൂടെയാണ് കേട്ടോ ഇവിടെ. രാവിലെ 5:00 കൂടി ഞാനിവിടെ എത്തി. ഇത് നമ്മൾ അങ്ങനെ സാധാരണയായിട്ട് എല്ലാവരും കൂട്ടത്തില്ല, ഏറെക്കുറെ ആളുകളൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പേരെങ്ങനെയാണ്ടാ? അമരപ്പയറല്ലേ? ആ, ഇവിടെ ഇഷ്ടംമാതിരി നിപ്പുണ്ടല്ലേ, ഒരുപാട് കാശ് നിപ്പുണ്ട്. ഇത് നമ്മള് സാധാരണ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ. ഓ, നല്ല റേറ്റാണല്ലേ. ഇത് സൈസ് ഇതിനേക്കാളും വലുതാവോ അതോ ഈ സൈസ്?
ഈ സ്ഥലം മൊത്തം എത്ര ഏക്കറാണ് ഇവിടെ കിടക്കുന്നത്? ഇത് 36 ഏക്കർ ഒരാളിന്റെ വക. 36 ഏക്കർ ഒരാളിന്റെ വകയാണല്ലേ? ആയിരുന്നു 11 മക്കള്. അവർക്ക് പാകം വെച്ച് കൊടുത്ത് 3 ഏക്കർ വെച്ച് 11 മക്കൾ അങ്ങനെ 36 ഏക്കർ. അതിപ്പോ അവരെ മക്കൾക്ക് മക്കൾക്ക് കൊടുത്ത് കൊടുത്ത് എഴുതി വെക്കണല്ലാതെ അവരാരും ഇവിടെ വന്ന് കാണുന്നില്ല. ഓ അത് ശരി. അത്ര ആസ്തിയുള്ള പാർട്ടിയാണ്. അപ്പൊ ഇതിന്റെ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥർ ഇതുവരെയായിട്ടും ഈ സ്ഥലം കണ്ടിട്ടില്ലെന്നാണ് അപ്പം പറയുന്നത്. ഇപ്പോഴത്തെ ഉടമസ്ഥർ രാമൻപിള്ള എന്ന് പറയും. അയാളായിരുന്നു എന്റെ കൂടെ. രാമൻപിള്ള അല്ലേ? വെള്ളയാണി. അയാൾ ഒറ്റയ്ക്ക് കൃഷി ചെയ്തോണ്ടിരുന്നാണ് ഈ 36 ഏക്കർ നെൽകൃഷി. ഓ നെൽകൃഷി പണ്ട്. ഞങ്ങൾ ഇവിടെ നിറത്ത് അവിടെ കൊണ്ടിട്ട് അടിച്ച് പൊറ്റുള്ളി മാറ്റി. ഇപ്പൊ നെൽകൃഷി ഇല്ല, അറുപ്പും ഇല്ല, ഒന്നുമില്ല. അത് ഇതുപോലൊക്കെ ആരെങ്കിലും ചെയ്യും, ചെയ്താലും കൂലി കൊടുത്ത് നടക്കാൻ പോലാവില്ല. ഓ അതാണ് പ്രശ്നം. നെല്ലിന് ആരും വരില്ല, കൂലി കൊടുത്താലേ വരും. അപ്പൊ പിന്നെ എവിടെ താമസിക്കുന്ന അടുത്താണോ? ഞാൻ ഇവിടെ എല്ലാം കൃഷി ചെയ്യും, നെല്ലിന്റെ ഇടകളെല്ലാം ഇപ്പൊ ചെയ്തില്ല വയ്യ. ഓ കീടനാശിനിയാണെന്ന് തോന്നുന്നു. ഇവിടെയുള്ള കൃഷികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, പാട്ടത്തിനെടുത്ത് ഇവർ ചെയ്യുന്നതാണ്. ഇവരൊക്കെ കൃഷികളൊക്കെ ചെയ്തായിരിക്കും ജീവിച്ചൊക്കെ പോകുന്നത് തന്നെ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ കുറവാണ്. ഓക്കെ ഗായ്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.